ഇന്ത്യയിൽ പിറന്ന ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന കോടാനുകോടി അഹന്തുക്കൾക്ക് ഭൂരിപക്ഷം പേരും ഇസ്ലാം വിശ്വാസികളാണ്. അനവധി കോടികൾ വരും ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനന്മാർ, പാഴ്സികൾ എന്ന് വേണ്ട ലോകത്തിനറിയാവുന്ന എല്ലാ മതത്തിലും പെട്ടവരോട് ജീവിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഗുരുജി ഗോൾവക്കർ, രാഷ്ട്രത്തിൻ്റെ മതം എന്നൊന്നുണ്ടെന്നും ആ മതത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കിവിടെ പുരന്മാരായി ജീവിക്കാം, അല്ലാത്ത പക്ഷമോ, അല്ലാത്ത പക്ഷം വോട്ടവകാശം പോലുമില്ലാത്ത വിദേശികളെപ്പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാമെന്ന്. ഇവിടെ എന്താണ് നിലപാട്? ഞാൻ ഒന്നുകൂടെ ഓർക്കുന്നു, അത് ആ ഡിസംബർ മാസം 6-ാം തീയതി ഇന്ത്യ കേട്ട ആ മുദ്രാവാക്യമാണ്. യഹ്തോ പഹലി ജാണ്ടിഹൈ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ആരംഭം മാത്രമാണ് കേട്ടോ എന്ന്. ഈ പള്ളി പൊളിക്കൽ, ബാബറി പള്ളി പൊളിക്കൽ ആരംഭം മാത്രമാണ്. കാശി മധുര ബാക്കിഹായ് എന്ന് പറഞ്ഞാൽ ഇനി കാശിയും മധുരയും ബാക്കിയുണ്ടെന്നാണ്. അതാണ് അന്നത്തെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ നിന്ന് ബി ജെ പി മാറിയോ? മാറുമോ? ബി ജെ പി മാറുമെങ്കിൽ വാരണാസിയിലെ പള്ളി പൊളിക്കാനുള്ള നീക്കത്തെ പറ്റി എന്ത് പറയുന്നു ബി ജെ പി? മാറിയെങ്കിൽ മധുരയിലെ പള്ളി പൊളിക്കാൻ വേണ്ടി ആരംഭിച്ച നീക്കത്തെ പറ്റി എന്ത് പറയുന്നു ബി ജെ പി? അതേപ്പറ്റിയെല്ലാം കാമാകന്ന് മിണ്ടാതെ അവയ്ക്കെല്ലാം പുറകിൽ കരുക്കൾ നീക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ട് എല്ലാ സർവ മത സമഭാവന എന്നൊക്കെ പറഞ്ഞു പോയാൽ സത്യം നമ്മളെ നോക്കി പരിഹസിക്കും. നോമ്പ് നോക്കാനും നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനും സുഖമായി ജീവിക്കാനും വ്യവസായം ചെയ്യാനും കൃഷി ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട്. തുടർന്ന് പ്രകാശനം ചെയ്ത ബിനോയ് വിശ്വം വളരെയധികം ഭയവിഹലരാക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം കേൾക്കാനായി. എനിക്ക് 100% അദ്ദേഹത്തിനോട് അതൃപ്തിയും വിയോജിപ്പുമാണുള്ളത്. കാരണം എല്ലാ രാജ്യത്തും പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പ്രശ്നങ്ങൾ. നിർഭയത്വമാണ് മതം.